നമസ്കാരം സുഹൃത്തുക്കളെ, ARK ബ്ലോഗ്സ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. ഈ വീഡിയോയെക്കുറിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായങ്ങളുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തിയാൽ മതിയാകും. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണേ, നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് കൂടി ഒന്ന് ഷെയർ ചെയ്യണേ. ഇന്ന് പറയാൻ പോകുന്നത്, നമ്മൾ എല്ലാവരും ചരടൊക്കെ ജപിച്ച് അല്ലെങ്കിൽ പൂജിച്ച് കെട്ടാറുള്ളവരാണ്. അങ്ങനെ കെട്ടുന്ന ചരട് എത്ര ദിവസം നമുക്ക് ഉപയോഗിക്കാൻ പറ്റും, അത് ഏത് കൈകളിൽ നമ്മൾ കെട്ടണം, അതുപോലെ ഈ ചരട് കിട്ടുന്നത് കൊണ്ടുള്ള ഗുണഫലങ്ങൾ എന്തൊക്കെയാണ് എന്നതിനെക്കുറിച്ചാണ്. ഈ ചരട് ജപിച്ച് കെട്ടുമ്പോൾ ആ ക്ഷേത്രത്തിലെ ദേവൻ്റെ അല്ലെങ്കിൽ ദേവിയുടെ അനുഗ്രഹവും സംരക്ഷണവും ഒക്കെ നമുക്ക് ലഭിക്കുന്നതായിരിക്കും. അതുപോലെ നമ്മൾ പല നിറത്തിലുള്ള ചരടുകൾ നമ്മൾ ജപിച്ച് കെട്ടാറുണ്ട്. അതിൽ കറുപ്പ് നിറത്തിലുള്ള ചരടാണ് നമ്മൾ കെട്ടുന്നത് എങ്കിൽ അതിൻ്റെ ഗുണഫലങ്ങൾ എന്ന് പറയുന്നത് നമുക്ക് ഭയം ഒക്കെ മാറിക്കിട്ടും, അതുപോലെ ദുസ്വപ്നങ്ങളൊക്കെ കാണുന്ന പതിവുണ്ടെങ്കിൽ അതൊക്കെ മാറിക്കിട്ടും, എന്തെങ്കിലും കാര്യങ്ങൾക്കുള്ള തടസ്സങ്ങൾ അത് നീങ്ങിക്കിട്ടുന്നതായിരിക്കും. അതുപോലെ ദുഷ്ടശക്തികളിൽ നിന്നൊക്കെ നമുക്ക് ഒരു സംരക്ഷണം ലഭിക്കുന്നതായിരിക്കും ഈ കറുപ്പ് ചരട് ക്ഷേത്രത്തിൽ നിന്നും പൂജിച്ച് നമ്മളുടെ കൈകളിൽ കെട്ടുകയാണെങ്കിൽ. അതുപോലെ തന്നെ ചുവന്ന ചരട്, അതായത് ചുവപ്പ് കളർ ചരടാണ് കിട്ടുന്നതെങ്കിൽ അതിൽ നമുക്ക് ജോലി സംബന്ധമായ തടസ്സങ്ങളൊക്കെ മാറും, അതുപോലെ നമ്മൾക്ക് ഒരു പ്രശസ്തി ഒക്കെ ലഭിക്കുന്നതിന്, ആ പ്രശസ്തിക്കൊക്കെ എന്തെങ്കിലും തടസ്സങ്ങളുണ്ടെങ്കിൽ ആ തടസ്സങ്ങളൊക്കെ മാറിക്കിട്ടും. സാമ്പത്തികപരമായിട്ടുള്ള തടസ്സങ്ങൾ അതൊക്കെ മാറിക്കിട്ടുന്നതിന് ചുവപ്പ് കളർ ചരട് ധരിക്കുന്നത് നന്നായിരിക്കും. ഇനിയും ഈ ചരട് നമ്മൾ എത്ര ദിവസം കൂടുമ്പോൾ മാറ്റിക്കൊടുക്കണം എന്ന് നമുക്ക് നോക്കാം. നമുക്ക് മാസത്തിൽ ഒരിക്കൽ അതല്ലെങ്കിൽ 48 ദിവസത്തിൽ ഒരിക്കൽ നമ്മൾ ഈ ചരട് മാറ്റി കെട്ടേണ്ടതാണ്. കാരണം നമ്മുടെ കയ്യിൽ നമ്മൾ കിട്ടുന്ന ചരടിൻ്റെ, പൂജിച്ച് കിട്ടുന്ന അല്ലെങ്കിൽ ജപിച്ച് കിട്ടുന്ന ചരടിൻ്റെ കാലാവധി എന്ന് പറയുന്നത് 48 ദിവസമാണ്. അപ്പോൾ 48 ദിവസത്തിന് ശേഷം ഈ ചരട് കിട്ടിയിട്ട് നമുക്ക് യാതൊരു ഗുണഫലവും അതിൽ നിന്ന് കിട്ടില്ല. അതുകൊണ്ട് 48 ദിവസത്തിനുള്ളിൽ നമ്മൾ ഈ ചരട് മാറ്റുക. ഇത് മാസത്തിൽ ഇത് മാറ്റാൻ കഴിയുന്നുണ്ടെങ്കിൽ അത് ഏറ്റവും ഉചിതമാണ്. അതല്ല എങ്കിൽ 48 ദിവസത്തിലൊരിക്കൽ ഈ ചരട് നമ്മൾ മാറ്റിക്കൊടുക്കേണ്ടതാണ്. അതുപോലെ ഈ കുടുംബത്തിൽ ആരൊക്കെ ഈ ചരട് ധരിക്കാറുണ്ടോ അവരെല്ലാവരും ഈ 48 ദിവസത്തിനുള്ളിൽ അല്ലെങ്കിൽ ഒരു മാസത്തിനുള്ളിൽ ഈ ചരട് മാറ്റിക്കെട്ടേണ്ടതാണ്. അതുപോലെ തന്നെ ക്ഷേത്രത്തിൽ നിന്നൊക്കെ ജപിച്ച് കിട്ടുന്ന ചരട് നമ്മൾക്ക് അത് കെട്ടാനായിട്ടുള്ള ഏറ്റവും ഉചിതമായ ടൈം എന്ന് പറയുന്നത് സന്ധ്യാസമയമാണ്. നമുക്ക് രാവിലെയും ഇത് കെട്ടാവുന്നതാണ്. എന്നാൽ ഏറ്റവും ഉചിതമായ സമയം എന്ന് പറയുന്നത് സന്ധ്യാസമയം, സന്ധ്യയ്ക്ക് വിളക്കൊക്കെ കത്തിച്ചതിന് ശേഷമുള്ള ആ ഒരു സമയത്ത് ഈ ചരട് ധരിക്കുന്നതായിരിക്കും നമുക്ക് ഏറ്റവും ഉചിതം. അതുപോലെ തന്നെ ഈ ചരട് ധരിക്കുന്ന സമയത്ത് നമ്മൾ മറ്റൊരാളോട് സംസാരിക്കാനോ ഈ ചരടിൽ തൊട്ടുകൊണ്ട് മറ്റൊരാളോട് സംസാരിക്കാനൊന്നും പാടുള്ളതല്ല. ഈ ചരട് കിട്ടുന്ന സമയത്ത് നമ്മൾ മറ്റൊരാളോട് സംസാരിച്ചുകൊണ്ട് കെട്ടാതിരിക്കുക. അതുപോലെ തന്നെ സ്ത്രീകളാണ് ഈ ചരട് കെട്ടുന്നത് എങ്കിൽ സ്ത്രീകൾ അവരുടെ ഇടത് കയ്യിൽ വേണം ഈ ചരട് കെട്ടാനായിട്ട്. അതുപോലെ പുരുഷന്മാർ ചരട് കെട്ടേണ്ടത് അവരുടെ വലത് കയ്യിലുമാണ്. സ്ത്രീകൾ ഇടത് കയ്യിലും പുരുഷന്മാർ വലത് കയ്യിലും വേണം ജപിച്ച ചരട് കെട്ടേണ്ടത്. തീർച്ചയായിട്ടും ഈ ചരടൊക്കെ ജപിച്ച് കെട്ടുമ്പോൾ നമുക്ക് നെഗറ്റീവ് എനർജികളിൽ നിന്നൊക്കെ ഒരു മോചനം ലഭിക്കുന്നതായിരിക്കും. നമ്മൾക്ക് ഒരു പോസിറ്റീവ് എനർജി ഫീൽ ചെയ്യുന്നതായിരിക്കും. തടസ്സങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് മാറിക്കിട്ടുന്നതായിരിക്കും. നമ്മളെ അലട്ടിക്കൊണ്ടിരിക്കുന്ന ഭയങ്ങളിൽ നിന്നൊക്കെ ഒരു മോചനം ലഭിക്കുന്നതായിരിക്കും. അത് ഏത് തരത്തിലുള്ള ഭയങ്ങളായാലും തടസ്സങ്ങളായാലും അതിൽ നിന്നൊക്കെ നമുക്കൊരു മോചനം ലഭിക്കുന്നതായിരിക്കും. നമ്മൾക്ക് എപ്പോഴും ഒരു പോസിറ്റീവ് എനർജി ഫീൽ ചെയ്യുന്നതായിരിക്കും. എല്ലാവരെയും ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ. അടുത്ത വീഡിയോയിൽ കാണാം. നന്ദി, നമസ്കാരം.